മഹേഷേട്ടനെ രശ്മി ചേച്ചി അറിയില്ലേ? കല്യാണത്തിന് പരിചയപ്പെട്ടതല്ലേ? ആ അകത്തേക്കിരിക്കും. പെണ്ണ് അമ്മയോട് അവളുടെ അച്ഛന്റെ പേര് ചോദിച്ചു കാണൂ. ആന്റി, അങ്കിൾ എന്തെങ്കിലും കാണത്താൽ അപ്സെറ്റ് ആയിരുന്നു. അങ്കിളൊരു ക്രിയേറ്റർ ആണല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ല ആബ്സെന്റ് മൈൻഡിലും പറയാതെ പോയതായിരിക്കുമല്ലേ ആന്റി? ഓ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. കാരണം ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ അല്ലല്ലോ, ഒരു സാധാരണ ഹൗസ് വൈഫ് അല്ലേ. എന്തായാലും അച്ഛൻ ചെയ്തത് മോശമായിപ്പോയി. അച്ഛൻ എപ്പോ വേണേലും തറവാട്ടിൽ പോവാം, പക്ഷെ പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ. റാണി ഒറ്റ മോളല്ലേ, റാണി കല്യാണം കഴിഞ്ഞു പോയതോടെ അതിന്റെ വിഷമത്തിൽ തറവാട്ടി പോയതായിരിക്കും. റാണി എനിക്ക് ഒറ്റ മോള, ഇവളിവിടുന്ന് പോയപ്പോ എനിക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ച് ഞാൻ ആരോടും പറയാതെ എന്റെ വീട്ടിലേക്ക് പോവുകയാണോ വേണ്ടത്? മകളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ കൗസ്തുഭത്തിൽ ചെന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് രണ്ടു ദിവസം ഇവിടെ നിർത്തുകയായിരുന്നില്ലേ വേണ്ടത്? ഇതൊന്നുമല്ല, എന്തായാലും വരട്ടെ. നീ എന്താടി ബാഗും തൂക്കി നിൽക്കുന്നത്? ആ ബാഗ് മുറിയിലേക്ക് കൊണ്ടുവെക്ക്. ഒരു മിനിറ്റ്, ആ ബാഗ് എങ്ങനെയാ? വേണ്ട, ഞാൻ എടുത്തോളാം. സാരമില്ല, ഞാൻ പിടിച്ചോളാം. ഈ കസ്തൂരിയെ കാണാൻ പോയതിനു ശേഷം ശരത്തിന്റെ താളം മുഴുവൻ തെറ്റിയത്. പുറപ്പെട്ട് കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അടുത്ത വരവിന് ഇനി ഇവിടേക്ക് വരാലോ. എന്നാലും ആദ്യമായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയാണോ? അമ്മേ, സ്മിത ഇല്ലേ ഇവിടെ? അവള് പുറത്തു പോയിരിക്കേ, വൈകിട്ട് വരൂ. ഇവിടുത്തെ സെർവന്റ് പുറത്തു പോയെങ്കിൽ എന്താ? ഇവളില്ലേ കസ്തൂരി, ഇവള് കൗസ്തുഭത്തിലെ അടുക്കളയിൽ മാത്രമേ കയറുള്ളൂ എന്നുണ്ടോ? ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട ആന്റി. റാണി ഇതുപോലുള്ള സിറ്റുവേഷനിലാണോ റിലേറ്റീവ്സിനെ ഒക്കെ കൂട്ടി വരുന്നത്? മാന്യമായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. സാരമില്ല, അതിനൊക്കെ ഞങ്ങൾ പിന്നൊരു ദിവസം വന്നോളാം.
മാത്രമല്ല മറ്റന്നാൾ ഞങ്ങൾ ഡൽഹിക്ക് തിരിച്ചു പോവുക. ഇപ്പോഴേ എല്ലായിടത്ത് പാക്ക് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ പോകുമ്പോൾ പലതും മറന്നുപോകും. നമുക്ക് സാറ് വന്നിട്ട് പോയാൽ പോരെ. എനിക്കൊന്ന് സാറിനെ കാണണം. ഓ, അപ്പൊ ശരത്തിനെ കാണാൻ ഞങ്ങളെക്കാൾ തിടുക്ക നിന്നെ കാണാം. ഞാൻ ഹോസ്പിറ്റലിലായപ്പോ എന്നെ കാണാൻ വന്നതല്ലേ സാറ്? ഇത്ര സ്നേഹത്തോടെ എന്നോട് പെരുമാറിയത് ആ സാറിന് എന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. ആ രാത്രി കുറെ നേരം എന്റെ അടുത്ത് ഇരുന്നു. എന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. എനിക്ക് ചോക്ലേറ്റ് തന്നു, പിന്നെ കുറെ പൂക്കളും. എന്തൊരു സ്നേഹം നിറഞ്ഞ സംസാരമായിരുന്നു സാറിൻ്റെത്. ഞാൻ ഉറങ്ങും വരെ സാർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അച്ഛന് കസ്തൂരിയെ ആദ്യം കണ്ടപ്പോഴേ വലിയ ഇഷ്ടമായിരുന്നു. ഈ വേലക്കാരി പെണ്ണിനെ കാണാൻ പോയത് അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നു. നിന്നോടും എന്നോടും പറയാതെ ഒരു സെർവന്റിനെ കാണാൻ അച്ഛൻ എന്തുകൊണ്ടാ പോയത്? അമ്മേ പ്ലീസ്, കസ്തൂരി അവിടെ ആരും സെർവന്റായിട്ടല്ല കാണുന്നത്. ആ വീട്ടിലെ ഒരു കുട്ടി പോലെയാ. അതവിടുത്തെ കാര്യം. സെർവന്റിനെ എനിക്ക് സെർവന്റായിട്ട് കാണാൻ പറ്റൂ. റാണി, ഞങ്ങൾ ഇറങ്ങട്ടെ. കസ്തൂരിയും ഞങ്ങളുടെ പോന്നോട്ടെ. അത് അച്ഛനെ കാണണ്ടേ കസ്തൂരിക്ക്? വേണ്ടേ ചേച്ചി, ഞാനും കൗസ്തുഭത്തിലേക്ക് പോവാം. അപ്പാ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. പോട്ടെ ചേച്ചി. എന്ത് മര്യാദകേട കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചതാ നീ പറയുന്നേ? മഹേഷ് ഏട്ടന്റെ രശ്മി ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് കസ്തൂരി ഇൻസൾട്ട് ചെയ്തത് അവർക്കത് ശരിക്കും ഫീൽ ചെയ്തു. അതുകൊണ്ടാ അവർ കസ്തൂരിയും കൂട്ടി പോയത്. നാളെ അവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ തലയുയർത്ത് നോക്കും? വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന കുടുംബം അത്. നമ്മുടെ കുടുംബത്തെ കുറിച്ച് അവരെന്ത് കരുതും? അമ്മയുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അച്ഛൻ ആരോടും ഒന്നും പറയാതെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയത്. റാണി, നീ സത്യാവസ്ഥ അറിയാതെ സംസാരിക്കരുത്. അമ്മയുടെ സ്വഭാവം എനിക്കറിയാം. അച്ഛന് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ല അമ്മയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും കാലം പോയത്. ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാ. റാണി, നീ എന്തറിഞ്ഞ സംസാരിക്കുന്നത്? ചെറുപ്പം മുതലേ നിന്റെ അച്ഛനും മുത്തശ്ശിയും ഓപ്പോളും ഞാൻ സ്നേഹമില്ലാത്തൊരു സ്ത്രീയാണെന്ന് നിന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കേട്ടാ നീ വളർന്നതും എന്നെ ഒരു മോശക്കാരിയായി കാണുന്നതും. എന്തിനാ അവരെയൊക്കെ ഇതിലേക്ക് അമ്മ വലിച്ചെടുക്കുന്നത്? അമ്മയുടെ ഈ വൃത്തികെട്ട സ്വഭാവം പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ. റാണി, കൗസ്തുഭത്തിലെ ആ വേലക്കാരി പെണ്ണിന് വേണ്ടിയാണോ നീ ഈ അമ്മയോട് വഴക്കിടുന്നത്? നീ ഇപ്പോ നിന്റെ അച്ഛന്റെ നന്മയെക്കുറിച്ച് വാഴ്ത്തിയല്ലോ. ആ അച്ഛന്റെ ശരിയായ സ്വഭാവം എന്താ നിനക്കറിയോ? അച്ഛന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. കുഴപ്പങ്ങൾ അത്രയും അമ്മയ്ക്ക് തന്നെയാ. നിന്റെ അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നിനക്ക് 6-7 വയസ്സുള്ളപ്പോ നാച്ചുറൽ പെയിന്റിംഗ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് 5-8 മാസം പൂമ്പാറയിൽ പോയി ജീവിച്ചപ്പോ ഞാൻ നിന്നെയും കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഒരു ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കുമ്പോ അമ്മ ആദ്യം അത് ചിന്തിക്കണമായിരുന്നു. അച്ഛൻ അമ്മയ്ക്ക് വെറും ഒരു ഹസ്ബൻഡാ. അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അച്ഛനെന്ന് അമ്മ ഒരിക്കലും ഓർത്തില്ല. ആർട്ടിസ്റ്റ്,
ലൈഫിൽ എന്ത് അരാജകത്വം കാണിക്കാനുള്ള ലൈസൻസ് ആണോ ആർട്ടിസ്റ്റ് എന്ന ബഹുമതി? അച്ഛനൊരു അനാർക്കിസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ ഒരു അനാർക്കിസ്റ്റ് മാത്രമായിരുന്നില്ല, അതൊന്നും ഇന്ന് ഈ നിമിഷം വരെ നിന്നോട് പറയാതിരുന്നത് നീ നിന്റെ അച്ഛനെ വെറുക്കാതിരിക്കാൻ വേണ്ടിയാ. അമ്മ വെറുതെ ഓരോന്ന് അച്ഛന്റെ പേരിൽ കെട്ടിച്ചമച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കണ്ട. നിനക്കൊന്നും ശരത്തിനെ പറ്റി ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. എന്ത് കാര്യോ അമ്മയ്ക്ക് അച്ഛനെ പറ്റി പറയാനുള്ളത്? പറയാൻ. അഞ്ചെട്ട് മാസം നിന്റെ അച്ഛൻ പൂമ്പാറയിൽ പോയി കിടന്നത് പടം വരയ്ക്കാനും ഗവേഷണം നടത്താനും ഒന്നും ആയിരുന്നില്ല. പിന്നെന്തിനാ, എന്തിനായിരുന്നു അച്ഛൻ അവിടെ പോയത്? നിനക്കതറിയണം. നിന്നോടോ ഈ കുടുംബത്തിലെ ആരോടെങ്കിലുമോ ഇന്ന് വരെ ഞാൻ പറയാതിരുന്ന ആ രഹസ്യം നിനക്ക് കേൾക്കണം. കേൾക്കണം, പറ. പറയാമേ. പറയാമേ, എന്റെ അച്ഛനെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? പറയാൻ. ഓ, പുതിയതെന്തെങ്കിലും പഠിച്ചുണ്ടാക്കി പറയാൻ അമ്മയ്ക്ക് സമയം വേണമല്ലേ? അച്ഛനെത്തി, ഇനി അച്ഛനെ കുറിച്ച് പരദൂഷണം പറയണ്ട. മോളെ, അമ്മ ഇതുവരെ പറയാതിരുന്നതും ഇപ്പൊ പറയാത്തതും നിനക്ക് അച്ഛനോടുള്ള സ്നേഹം കുറയണ്ടെന്ന് കരുതിയ. വാമേ. ഞാൻ എത്ര തവണയാ വിളിച്ചത്? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അച്ഛാ, അച്ഛനെ ആരെങ്കിലും വിഷമിപ്പിച്ചോ സങ്കടപ്പെടുത്തിയോ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞൂടെ? എന്തിനെങ്ങനെ ആരോടും പറയാതെ പോയത്? ഞാൻ എത്ര വിഷമിച്ചെന്നോ. റാണി, നിനക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞെങ്കിൽ മാറി നിൽക്ക്. നിനക്കുണ്ടായ ടെൻഷനേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല എനിക്കുണ്ടായ ടെൻഷൻ. എനിക്കറിയണം ശരത് എന്തിനാ എന്നോടൊരു അക്ഷരം പറയാതെ ഫോണും ഓഫ് ചെയ്ത് തറവാട്ടി പോയി കിടന്നത്. രാധാമണി, കുറെ ദൂരെ യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോരെ ചോദ്യം ചെയ്യൽ. ഞാൻ അമ്മയോട് വിശ്രമിക്കണ്ടെന്ന് പറഞ്ഞു, അമ്മ പോയി വിശ്രമിച്ചു. എനിക്ക് സംസാരിക്കേണ്ടത് ശരത്തിനോട്. ഇന്നീ നിമിഷം വരെ ഒരു വിശ്രമവും ഇല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഞാനിവിടെ.
എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ചതിന്റെ കാരണം എനിക്കറിയണം. അമ്മേ, അകത്തൊന്ന് സംസാരിച്ചാ പോരെ. അച്ഛമ്മ, ശരത്ത് ഒരക്ഷരം മിണ്ടിയില്ല. എന്തായിരിക്കും ഈ മൗനത്തിന്റെ അർത്ഥം? അതെ, രശ്മി മോക്ക് ഡൽഹിക്ക് കൊണ്ടുപോവാൻ നല്ല തേന് കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. പിന്നെന്താ, നമുക്ക് വാങ്ങിച്ചു കൊടുത്തുവിടാല്ലോ. വേറെ വല്ലതും വേണോന്ന് അവള് വരുമ്പോ ചോദിക്ക. അവര് റാണിമോളുടെ വീട്ടിൽ നിന്ന് ഊണൊക്കെ കഴിഞ്ഞ് വരുള്ളൂ അല്ലേ? അല്ലാതെ നിങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് വരുമെന്നാ ഞങ്ങൾ കരുതിയത്. ഞങ്ങളും അങ്ങനെ ഒരു കണക്കൂട്ടല്ല പോയത്. പിന്നെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? എന്താ മഹേഷെ? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ലാതല്ലോ, എന്തോ ഉണ്ട്. ഏയ്, ഒന്നുമില്ല. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിക്കാനുണ്ടായിരുന്നു, അതാ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്. ഇവളെന്താ മുഖം കറുപ്പിച്ച് നിൽക്കുന്നെ? വാസന്തിയോട് റാണി ചേച്ചിയുടെ കൂടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് പോയതല്ലേ? എന്താ ഉണ്ടായത്? അവിടെ ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? എന്താ ഉണ്ടായത്? അവിടെ ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെ? ഞാനൊരു വേലക്കാരിയാണെന്നുള്ള പരമാർത്ഥം പറഞ്ഞു. അത് ഞാനും അംഗീകരിക്കുന്നതാ. നിങ്ങൾക്ക് ഒരു മോളെ പോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി അഹങ്കാരം കാണിക്കാറുണ്ട്. അത് വലിയച്ഛൻ്റെയൊക്കെ മുന്നിൽ മാത്രം, വേറെ എവിടെയും ഞാൻ കാണിക്കാറില്ല. നീ ഒരു അഹങ്കാരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. ഞാനൊരു വേലക്കാരിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എല്ലാവരുടെ മുന്നിൽ അത് എന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് എന്നെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? ആരോർമ്മിപ്പിച്ചില്ലെങ്കിലും ഞാനൊരു വേലക്കാരി തന്നെയാ, ഞാനത് മറക്കില്ല ഒരിക്കലും. അത് പിന്നെ റാണിയുടെ അമ്മ എന്തോ വിരോധം വെച്ചെന്നോണം കസ്തൂരിയെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. അത് കേട്ടപ്പോ ഞങ്ങൾക്കെല്ലാം സങ്കടമായി. പാവം, എല്ലാം കേട്ടു നിന്നതേ ഉള്ളൂ, ഒരക്ഷരം മിണ്ടിയില്ല. അത് കേട്ടപ്പോ ഞങ്ങൾ പെട്ടെന്ന് കസ്തൂരിയും കൂട്ടി ഇറങ്ങി. ശർത്തങ്ങൾ എത്താതിൽ വറീഡായിട്ടിരിക്കുവോ റാണിയുടെ അമ്മ? അതിന്റെ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതായിരിക്കും. ആ സിറ്റുവേഷനിൽ ഞങ്ങൾ അങ്ങോട്ട് പോകരുതായിരുന്നു. പാവം, റാണിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ആ അമ്മേ, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും എടുക്കോ? മഹേഷേട്ടാ, കഷ്ടം, എന്തൊക്കെ വേവലാതികള ആ കുട്ടി തലയിലേറ്റ് നടക്കുന്നത്.
എങ്ങനെയെങ്കിലും അത് പഠിച്ചൊരു നിലയിലെത്തിയ മതിയായിരുന്നു. എനിക്കിത്രേ അറിയുണ്ടു, ശരത് ഇവിടുന്ന് ആരോടും പറയാതെ ഒളിച്ചോടാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു. പറയൂ ശരത്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടായിരുന്നു? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെന്താ അച്ഛന് സംഭവിച്ചത്? ഒരു കാരണവുമില്ലാതെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് തറവാട്ടി പോയിരുന്നത് എന്തിനാ? അച്ഛാ പറയേ. എനിക്ക് ഒന്ന് അമ്മയുടെ അടുത്ത് പോണം തോന്നി, പോയി. അത്ര തന്നെ. അമ്മയുടെ അടുത്ത് പോണമെങ്കിൽ ഒളിച്ചു പോണോ? ശരത്തിന് അമ്മയെ കാണാൻ പോണമെന്ന് തോന്നിയ ഇവിടെ ആരെങ്കിലും തടയൂ? അപ്പൊ അതൊന്നും അല്ല കാരണം. ഞങ്ങളോട് ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒന്ന് ശരത് ഒളിച്ചു വെക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയച്ച. റാണിമോളെ, ഏട്ടന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് അച്ഛൻ പറയുന്നില്ലല്ലോ. മനസ്സുഖം നഷ്ടപ്പെടാൻ പല കാരണങ്ങളും ഉണ്ടാവും. എല്ലാം പറയാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ഞാനും കുറെ ചോദിച്ചതാ, ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്കും അറിയില്ല. ശാരിക്കത് അറിയണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയണം. ഞാൻ ശരത്തിന്റെ ഭാര്യയെ. ഭാര്യയായാലും മകളായാലും സഹോദരിയായാലും തൽക്കാലം ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇതുകൊണ്ട് തന്നെയാ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയത്. ഇതാണ് കസ്തൂരിയുടെ അമ്മ. കസ്തൂരിയെ കണ്ടത് മുതലാ ഇവളെ പറ്റിയുള്ള ഓർമ്മകൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ മനസ്സിലേക്ക് ഒഴുകി വന്നതാണ്.